എവിടെയോ ഒരു കടച്ചക്ക മരം വീണിട്ടുണ്ട്. എന്നിട്ടായാലും നല്ല സൂപ്പർ കറി നമ്മുടെ കടച്ചക്ക ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ തലയിലത്തെ മസാജ് ഒക്കെ കഴിഞ്ഞ് ഷേവ് ഒക്കെ ചെയ്ത് സന്നിധാനം എത്തിയിട്ടുണ്ട്. കുളിച്ചിട്ടില്ല, വിശന്നിട്ടയാന്ന് പറഞ്ഞ് ചോറുണ്ടാന്ന് കേട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നല്ല സൂപ്പർ കറി. ഞാൻ പറയാം, നല്ല അടിപൊളി കറി. ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇതില് എവിടെയാ പോർക്ക് ഉണ്ട്, കടച്ചക്ക ഉണ്ട്. ഇത് കടച്ചക്ക പോർക്ക് തന്നെയാണല്ലോ. ഈ കടച്ചക്ക ഉണ്ട്, എല്ലാനും ഉണ്ട്. പക്ഷെ നല്ല കൂട്ടിക്കുഴമ്പ് രൂപത്തിലായിരുന്നു. നല്ലൊരു സൂപ്പർ സാധനം, വെറൈറ്റി ഡിഷ്. ഒരു പിടിയുള്ളൂ, ഒരു പിടി ഇറച്ചി ഇട്ടിട്ടുള്ളൂ ഞാൻ. ഇറച്ചിയുടെ നെയ്യുടെ ടേസ്റ്റ് കടച്ചക്ക മിക്കൊക്കെ ഇറങ്ങിയിട്ട്. കടച്ചക്ക കുറെ ഉണ്ടല്ലോ, അപ്പൊ പലതരത്തിലുള്ള പരീക്ഷണം നടത്താനായിട്ട് വീടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആകെ ഒരു പിടി എടുത്തുള്ളൂ. എന്നിട്ടായാലും നല്ല സൂപ്പർ കറി, അടിപൊളി കറി. ഇനി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയും? ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ കാണിച്ചാ പോരെ. അല്ല പറയാം, കാണുന്ന ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവല്ലോ. സത്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, രാവിലെ നമ്മുടെ കടച്ചക്കുപ്പേരി ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ ഉച്ചക്കത്തേക്ക് കറി ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇറച്ചി കഴിച്ച് ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു വീടെടുത്ത് അതിലിട്ട് എല്ലാം റെഡി ആക്കി വെച്ചതിലിട്ട് മൂന്നാലഞ്ച് പ്രഷറൊക്കെ കളഞ്ഞ് പിന്നെ വീണ്ടും ഉള്ളിയും സവോളയും പിന്നെ വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് റെഡി ആക്കി എടുത്തു. കുറച്ച് ഗരം മസാലയും മുളക് പൊടി ഒക്കെ എടുത്തു. അത്രേ ഉള്ളൂ. നോർമൽ ഒരു ചിക്കൻ കറി, അല്ല ചിക്കൻ കറി ബീഫ് കറി പോലൊക്കെ തന്നെ, പക്ഷേ കടച്ചൊക്കെ ഇട്ടു. അത്രേ ഉള്ളൂ. എല്ലാരും കംപ്ലൈന്റ് ഉണ്ട് നമ്മൾ നോൺ വെജ് കൂടുതൽ യൂസ് ചെയ്യുന്നു, ഹെൽത്തി ഫുഡ് അല്ല കഴിക്കണെന്നൊക്കെ പറഞ്ഞു. നോൺ വെജ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണു, കാരണം അമ്മക്ക് വായിക്കരസല്ല പച്ചക്കറി നമുക്ക് അങ്ങനെ അധികം ഇഷ്ടമൊന്നുമില്ല. ഇടയ്ക്ക് പറയും ഞങ്ങൾക്കും വായിക്കരസല്ല. ഇടയ്ക്ക് പറയും ഒന്ന് വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കില്ല. പയറുപ്പേരി അങ്ങനത്തെ സാധനം ഉണ്ടാക്കി കൊടുക്കും നമുക്ക് ആദ്യം, പിന്നെ നമ്മൾ കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ അങ്ങനെ ശീലിച്ച് ഞങ്ങൾക്കും ഇങ്ങനെ. പക്ഷെ എന്നാലും ഞങ്ങള് ഇറച്ചി മാത്രം എല്ലാ ദിവസം കഴിക്കണം. ആ ഉണ്ടാവാറുണ്ട്, അത് ഓരോ ദിവസം. ഇന്നലെ പയറുണ്ടാക്കിയില്ലേ? ഇന്നുണ്ടാക്കിയില്ലേ? ഇന്ന് എന്റെ സമയത്തനുസരിച്ച് എനിക്ക് എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്തത്. അത് ഓരോ ദിവസം ഓരോ സാഹചര്യം അനുസരിച്ച് ചെയ്യും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ ഇനി ഞങ്ങളിത് പുറത്തേക്ക് പോവാണ് കേട്ടാ. ഗ്രേസ് കുട്ടി കാറി കേറിയിരിപ്പുണ്ട്. അപ്പൊ വന്നിട്ടില്ല, അപ്പൊ ഇപ്പൊ വരും. പുതിയ കേസ് ഇട്ടു, പിനോ മാക്സോ. അപ്പൊ എന്താ വരാത്തെ? ഗ്രേസും ബേബി സെയിം സെയിം റെഡ്. അപ്പൊ സ്പ്രേ അടിക്കാൻ മറന്നു പോയിട്ടേ, സ്പ്രേ അടിക്കാൻ പോയത്. അപ്പൊ എന്നെ സ്പ്രേ അടിക്കാത്തപ്പ. അപ്പൊ എന്നെ ചോദിക്ക്, സ്പ്രേ അടിച്ചപ്പേ? ഡാഡി ഫിംഗർ കൊണ്ട് തുറന്നു. സ്ട്രോങ് ആയി ഗ്രേസ്. അപ്പൊ ഞങ്ങള് ജാതിക്കായ കൊടുക്കാൻ പോവാണ് കേട്ടാ. എടുത്തോ, ഇത് ഇരിക്കാൻ പറ്റില്ല, അത് ബേബീസ് എന്നുള്ളത്. നടന്നു നടന്നു നടക്ക് നടക്ക്. പുളി കയറിക്കോ, കേറ്. ഒന്ന് അവിടെ എന്റെ ഉള്ളിൽ ഇട്ടോ പയ്യട്. അത് പൊടിഞ്ഞു ചേട്ടാ. ഏത് പേസ്റ്റ് എടുക്കണ്ടേ? കോൾഗേറ്റാ. മറു പേസ്റ്റ് എടുക്കട്ടെ. പേസ്റ്റ് മാറി മാറി മാറി. ഇട്ടോ, പയ്യിടണം കേട്ടാ. വണ്ടി അവിടെ ഇവിടെ ഒന്നും മുട്ടാണ്ട് പോ. ഫോമല്ലേ? ഫോമി ഹാൻഡ് വാഷ്. ഇതിലൂടെ ഭയങ്കര വെളുത്തുള്ളി വറുക്കലാണ്.
ഞാൻ ആക്ച്വലി എന്ത് ടീ സെലക്ട് ചെയ്യണേ അമ്മ എന്തിട്ട് ചെയ്യണേ എടുത്തു എളുപ്പത്തിൽ നന്നാക്കണെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് തീർന്നിരിക്കുന്നു. ഗ്രേസ് ഈ സൈഡിൽ കൂടെ വാ, ഐസ്ക്രീം ഒക്കെ കഴിക്കാം. കൊച്ചിങ്ങോട്ട് വാ, ഈ സൈഡിൽ കൂടെ വാ. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കേട്ടോ. അപ്പൊ ക്രോസ് ചെയ്യട്ടെ. ഞങ്ങളിതേ പോണ വഴിക്ക് രണ്ട് ഫുഡികളിരുന്ന് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാണ്. കഴിക്കലോ കഴിക്കല്. ഗ്രേസേ ബേബിക്ക് കൊടുക്കട്ടെ. മേത്തൊന്ന് ആക്കല്ലേ. ബേബിക്ക് കൊടുത്താലോ? കൊടുത്തോക്കണോ? ഗ്രേസ് കഴിച്ചോ. അതിനായിട്ട് സൂപ്പർ അല്ലേ. ഞാൻ കഴിക്കും. എന്റെ തണുപ്പ് പോവും. കൊറച്ചു നേരം മേടിച്ചിട്ട് എനിക്ക് വേണ്ട. ചേതൻ കഴിച്ചോ. ഞങ്ങൾ ഇന്ന് നേരെ എന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നാളെ ചേച്ചിയും പിള്ളേരും ചേട്ടനും എല്ലാവരും എത്താണ്. അപ്പൊ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. വീട്ടില് കഴിഞ്ഞിരിക്കുന്ന ഐറ്റംസ് നമ്മൾ തന്നെ പോയെടുക്കേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ മേടിച്ചു. പിന്നെ ഇന്ന് വിസ്മിൽ ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ ഉറക്കാൻ പോവല്ലേ. അപ്പൊ തന്നെ ബുക്കും സാധനങ്ങളൊക്കെ മേടിക്കണമായിരിക്കണം. നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്ന് ഇത്രയും നമ്മളെ നമ്മളെ ഈ നേരത്തെ പോകുമ്പോ ഉണ്ടാവാറില്ല ഇത്രയും തിരക്ക്. ആയിരിക്കാം. എന്തായാലും ഞങ്ങള് വീട്ടിലെത്തി. ഗേറ്റ് ഒക്കെ തുറന്നിട്ടിട്ടുണ്ടല്ലോ. ആണോ? എവിടെ ഡാഡി? ആ അതെ നിക്കണ ഡാഡി നനിയോ. ഓട് നനിയാണ്. കടച്ചക്ക കടച്ചക്ക അതെ. എവിടെയോ ഒരു കടച്ചക്ക മറ വീണിട്ടുണ്ട്. ഇന്ന് ബിസ്മി പോയപ്പോ ബിസ്മിയിലും കടച്ചക്ക ഇരിക്കുന്നത് അറിയില്ല. നമ്മുടെ വീട്ടില് പോർക്കും കടച്ചക്ക ഇരിക്കണല്ലേ. മിടു പോർക്കും കടച്ചക്കുള്ള എന്തിനാണ് ഇവര് ലോക്കൽ കടച്ചക്ക. അമ്മയോടുള്ള സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. നമ്മള് കൂട്ടുമ്പോ തീർന്നു പോലുള്ള ദുഃഖവും, നമ്മള് കൂട്ടും സന്തോഷം. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല അമ്മേ. ഞാൻ ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നു. എന്റെ ജീവിതം പോലും അല്ല മിടു. ഉള്ളിലാണ് ഞാൻ പുറത്തു പുറത്ത്. എനിക്ക് ഉള്ളിലൊന്നും മെച്ചോണ്ടിരിക്കാൻ ഇഷ്ടമില്ല അമ്മ. ഞാൻ ഉള്ളതുള്ളത് തുറന്നു പറയും. അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അത് ചിലവർക്ക് ഇഷ്ടപ്പെടും. അതിപ്പോ ഞാൻ എന്നിട്ട് പറയണേ. കൊണ്ടുപോണോ? നമ്മോടൊക്കെ പൽച്ചായ എടുത്തു. അമ്മക്ക് കട്ടൻ ചായ മതി. അമ്മ ചെറിയ ചൂട് മതി. നമ്മുടെ കടച്ചൊക്കെ അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. വേറെ ആർക്കും വേണ്ടപ്പ കടച്ചക്കടി. അവളും ഉണ്ട്, അവളുടെ ഒരു ബാഗും ഉണ്ട്. തിന്നോട്ടെ, നല്ലാണ് കടച്ചക്ക. ഇന്നലത്തെ കുക്കറിന്റെ കാര്യം അതേ അമ്മൂടി ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നേ. ഓടിയാ ഓടിയാ. ഇന്നലെ ഈ കുക്കറിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവാൻ കാരണം ഗ്രീസ തട്ടിക്കളയല്ലേട്ടാ. അമ്മ അമ്മേനൊന്നും കണ്ടിട്ട് അമ്മയുടെ വന്നൂല്ല. ഇന്നലെ അമ്മയാണ് പറഞ്ഞ കുക്കറ് മൊത്തം സ്റ്റീലാണെന്ന്. ആകെ കൺഫ്യൂഷൻ ആണ്. പിന്നെ ഞങ്ങളുടെ വ്യൂവേഴ്സ് ഞങ്ങളോട് പറഞ്ഞു റോങ് ആണ്. അതിന്റെ അടപ്പ് മാത്രം ലെഡ് അതിന്റെ ലിഡ് അമ്മയിലെ പറഞ്ഞു ഇത് മൊത്തം സ്റ്റീലാണെന്ന്. അതിന്റെ അടപ്പ് മാത്രം സ്റ്റീലുള്ളൂ, അടിവശം മൊത്തം മറ്റേ കോട്ടിങ് ചെയ്ത് അലുമിനിയം തന്നെയാന്ന് പറഞ്ഞു. വേഗം കഴിച്ചിട്ട് വേഗം പോവാം. ബൈ 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 ബൈ.
അങ്ങനെ ഞങ്ങള് വീട്ടില് തിരിച്ചെത്തി. അപ്പൊ ഇനി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് നാളെ ചേച്ചിയും ചേട്ടനും അവരെല്ലാവരും വരുമല്ലോ, അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ മാക്സിമം ചെയ്യാൻ പറഞ്ഞാലൊക്കെ ചെയ്ത് ഉറങ്ങാന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പൊ അതിനൊക്കെ പോവാൻ പോവാണ് കേട്ടാ. അപ്പൊ എന്താ പറയാ, കുക്കിംഗ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ബൈ ബൈ.